നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റാഗിംഗ് നിരോധനം എന്നത് ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങുകയാണോ? ക്യാമ്പസുകളെ ചുറ്റിവരിഞ്ഞിരുന്ന ഈ ക്രൂരത അതിൻ്റെ അതിശക്തമായ രൂപത്തിൽ നിൽക്കുന്ന വേളയിൽ പോലും കാണാത്ത വിധത്തിൽ അതിക്രൂര പീഡനത്തിന് ഇരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിലെ രണ്ടാം വർഷ BVSC വിദ്യാർത്ഥി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി JS സിദ്ധാർത്ഥൻ മരിച്ചത്. ഹോസ്റ്റലിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് വിദ്യാർത്ഥിയെ കാണപ്പെട്ടതെങ്കിലും മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇതൊരു അരുംകൊലയാണെന്നാണ്. കാരണം അതിക്രൂരമായ റാഗിംഗിന് ഇരയായാണ് സിദ്ധാർത്ഥൻ ജീവനൊടുക്കേണ്ടി വന്നത്. കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും ഈ വിദ്യാർത്ഥി നേരിടേണ്ടി വന്നു. ഈ മാസം 14 മുതൽ 18 ഉച്ചവരെ സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് ദൃക്സാക്ഷിയായ വിദ്യാർത്ഥി പറയുന്നു. അതിക്രൂരമായിരുന്നു സിദ്ധാർത്ഥൻ നേരിടേണ്ടി വന്ന മർദ്ദനം. ഹോസ്റ്റലിലെ 130 വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കിയായിരുന്നു മർദ്ദനം. രണ്ട് ബെൽറ്റുകൾ മുറിയുന്നത് വരെ മർദ്ദിച്ചു. തുടർന്ന് ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ചു. ഈ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരെയും ഭീഷണിപ്പെടുത്തുകയാണ് SFI നേതാക്കൾ ഉൾപ്പെട്ട സംഘം ചെയ്തത്. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണി നേരിട്ടതായി ഈ വിദ്യാർത്ഥി പറയുന്നു. കാര്യങ്ങളെല്ലാം കോളേജ് ഡീനും ഹോസ്റ്റൽ വാർഡിനും അറിയാമായിരുന്നു. സംഭവത്തിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച 8 പേരിൽ 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിശദമായ ചോദ്യം ചെയ്യലിൽ മരണത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗിറ്റ് ജോഷോ, ഇടുക്കി സ്വദേശി അഭിഷേക് എസ്, തിരുവനന്തപുരം കൊഞ്ചിറവിള സ്വദേശി ആകാശ് SD, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, തിരുവനന്തപുരം സ്വദേശി ബിനോയ്, തിരുവനന്തപുരം സ്വദേശി ശ്രീഹരി ആർ എന്നിവരാണ് അറസ്റ്റിലായത്. 18 പേരാണ് കേസിലെ പ്രതികൾ. ഇതിൽ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 12 പേർ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കെ അരുൺ, എൻ ആൻസിഫ് ഖാൻ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹാൻ, കെ അഖിൽ, RS കാശിനാഥൻ, അമീൻ അക്ബർ, സിഞ്ചോ ജോൺസൺ, കെ അജയ്, ഇ കെ സൗദ് റിസാൽ, എ അൽത്താഫ്, വി ആദിത്യൻ, എം മുഹമ്മദ് ഡാനിഷ് എന്നിവരുടെ പേരിലാണ് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത്. 4 പേർ സിദ്ധാർത്ഥൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. 12 വിദ്യാർത്ഥികളെയും അന്വേഷണ വിധേയമായി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് തെളിഞ്ഞത്. സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ ആകെ മർദ്ദനമേറ്റ പാടുകളുണ്ട്. മരണത്തിൻ്റെ 2-3 ദിവസം മുൻപുണ്ടായ പരിക്കുകളാണിതെന്ന് വ്യക്തമായിട്ടുണ്ട്. തലയ്ക്കും താടിയലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട്. അതേസമയം തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 18 ഉച്ചയ്ക്ക് 1:30 തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. February 17 ഹോസ്റ്റലിലെ നടുമുറ്റത്ത് പരസ്യ വിചാരണ നടന്നത്. നഗ്നനാക്കി കയറുകൊണ്ട് കെട്ടിയിട്ട് ക്രൂരമർദ്ദനം നടന്നു. ഇതിനിടെ ഫോണിൽ വിളിച്ച അമ്മയോട് 24 നാട്ടിലെത്താമെന്ന് സിദ്ധാർത്ഥനെ അറിയിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ സഹപാഠികൾ കാണുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഈ ഒരു വാർത്ത എല്ലായിടത്തും മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത്.